കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഒരു നരേട്ടോ മോനെ വേദന ഉണ്ടോടാ? വേദന മുറിവില്ലല്ല അമ്മേ, മനസ്സിനകത്ത. മോനെ ആരാടാ ഈ ചതി ചെയ്തത്? ചെയ്തവരെയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. വേറെ ആരാ? സ്വന്തം അളിയനും അച്ഛനും ആയിരിക്കും കണ്ണിൻ ചോരയില്ലാത്ത ഈ പ്രവൃത്തി ചെയ്തത്. അവനെ കൊല്ലാൻ നടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലെ വേണ്ട വേണ്ട. അവൻ ജീവിച്ചിരുന്ന എന്നെ തട്ടൊന്ന് തോന്നിയപ്പോഴാ കൊല്ലാൻ തീരുമാനിച്ചത്. അവിടെ പാളിപ്പോയി. ഞാൻ മരിക്കുന്നു. മറ്റു ഡോക്ടർ അങ്ങനെ ഒന്നുമില്ലടാ. ഏതായാലും മോന് ബോധം വേണല്ലോ. ഇനി കുഴപ്പമൊന്നും പറ്റത്തില്ല. നീ ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണോ? ഞാനിപ്പോ പിണങ്ങി പിരിഞ്ഞ മാനുവലിനെ കൊന്നത് ഞാനാണെന്ന് ആ തടിമാടൻ പോലീസിനോട് പറയും. അതുകൊണ്ട് പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ നരേട്ടോ. എന്താ മോനെ? അയ്യോ എന്താ? അയ്യോ 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 വേദന വയറ്റിനകത്തുള്ളതല്ല രണ്ടായി പോയി എന്നാ തോന്നണേ. പിന്നെ എന്തിനാണ് എന്തെങ്കിലും ഇട്ടിരിക്കണേ? ഞാൻ ഇപ്പൊ ചാവും. ഇത് ചെയ്തത് ആരായാലും വേദന മാറ എന്തെങ്കിലും തരാ പറയോ. അച്ഛൻ മോനെ കൊല്ലാൻ പോവുക. എന്റെ മോൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. എന്താ മോനെ, നീ മരിച്ചാലോ ഒരുപാട് പേർക്ക് പ്രയോജന. എന്റെ മരുമോൻ കുടുംബത്തിനുൾപ്പെടെ ഒരുപാട് പേർക്ക് മനസ്സമാധാനം കിട്ടാനായി. നരനിപ്പോ സംസാരിക്കാവുന്ന പരുവത്തില്ല. അവനെ കണ്ട് മൊഴിയെടുക്കണം. അവൻ അച്ഛന്റെ പേര് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാ. അതുപോലെ തന്നെ നന്ദേട്ടന്റെയും. നന്ദന്റെ പേര് പറഞ്ഞാലും അതെഴുതി ചേർക്കരുത്. അവനെ തല്ലിയതിലും കുത്തിയതിലും പ്രതി ഒരാൾ മാത്രമേ ഉള്ളൂ. എന്റെ പേര് മാത്രമേ മോളെ എഴുതാവൂ.
ഞാൻ മാത്രമേ ഐസിയുലേക്ക് കയറുന്നുള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ മറ്റാരുമില്ല. അച്ഛൻ്റെയോ നന്ദേട്ടൻ്റെയോ പേര് പറഞ്ഞോ കഴുത്തിന് പിടിച്ച് ഞെക്കും ഞാൻ അവൻ്റെ. പിന്നെ മരണമൊഴി എന്താവണമെന്ന് എനിക്കറിയാം. എന്തായാലും നിരപരാധികളെ നിയമത്തിന് വിട്ടുകൊടുക്കില്ല ഞാൻ. മുറിവിന്റെ ആഴം വെച്ചിട്ട് അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മോളെ. മറഞ്ഞു നിന്നുകൊണ്ട് വിശ്വനാഥൻ സാറിനെയും ആ ഫാമിലിയെയും തകർക്കാൻ നോക്കിയവനാ. തട്ടുകടയിൽ പണിക്ക് കയറിയിട്ട് നന്ദേട്ടനെ ചതിയിൽപ്പെടുത്തി കൊല്ലാൻ നോക്കിയവനാ. അങ്ങനെ ഒരുവന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായാൽ അവൻ മറ്റുള്ളവരുടെ മരണത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കൂ. തനിക്ക് ലൈഫില്ലെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ട, അതുമാത്രമായിരിക്കും ചിന്ത. അങ്ങനെ ഒരുവൻ ഇനി ജീവിച്ചു വരുന്നത് അപകടം. അവൻ തീരണം. അച്ഛൻ ജയിലിലോ ആവരുത്. ഇതൊക്കെ ദൈവനിയോഗം. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് നരൻ കാരണക്കാരനായി. നാളെ അവൻ മരിക്കുകയാണെങ്കിൽ അവനെയോ സ്വന്തം അച്ഛൻ കുത്തി കൊലപ്പെടുത്തി. എന്നിട്ട് അവൻ്റെ അച്ഛൻ എനിക്ക് തുണയായി. അതങ്ങനെ തന്നെ വരണം. ഇനിയുള്ള കാലം അത്രയും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ട്, എൻ്റെ സ്വന്തം അച്ഛനെപ്പോലെ ഒരാൾ. അതുകൊണ്ട് അവൻ മരിക്കട്ടെ, എന്നാലും അച്ഛനെ ഞാൻ ജയിലിലേക്ക് വിടില്ല. ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടി, എന്നിട്ടും മരിച്ചില്ല. ലോഹ്യം ചോദിക്കാനല്ല വന്നത്, ആരാണ് കുത്തിയെന്നറിയണം. കുത്തിയാളിന്റെ പേര് പറയാൻ ഇത്രയും ചിന്ത വേണോ? പറആരാ ഇത് ചെയ്തേ? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നിലൂടെ അല്ല കുത്തിയിരിക്കുന്നത്, ആളെ കണ്ടു തന്നെയാ കത്തി കയറ്റിയത്. എന്നിട്ടും ആളെ കണ്ടില്ലേ? ഇല്ല, എനിക്കറിയില്ല. ശരീരത്തിൽ കത്തി കയറിയപ്പോ സ്വഭാവം മാറിയോ? എന്താ ഒന്നും മിണ്ടാത്ത? ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് ഈ കിടപ്പി കിടക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കിടപ്പിൽ കിടക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. ഇവിടെ നിന്ന് എഴുന്നേറ്റ, നീ ചെയ്തതൊക്കെ ശരിയാ. അങ്ങനെയല്ല മോജി. മോജിയോ? ഇങ്ങനെ ഒരു അവസ്ഥയായിപ്പോയത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിന്നോട് തെല്ലും സിമ്പതിയില്ലടാ. ഈ രീതിയിലേക്ക് നീ വരുന്നതിന് തൊട്ടു മുൻപാ ആ പാവം മനുഷ്യനെ നീ വീഴ്ത്തിയത്. നീ കാരണം തളർന്നു പോയ ആള് ഒന്ന് എഴുന്നേറ്റപ്പോ വീണ്ടും നീ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കി. അതിന് നീ പെട്ടെന്നൊന്നും തീരാൻ പാടില്ല. നരകയാതനകൾ ഒരുപാട് ബാക്കിയാ. അതെപ്പോഴാ തേടി വരുന്നതെന്ന് ചിന്തിച്ച മാത്രം മതി ഇനി.
സാരമില്ല മോചിത, ഈ പറഞ്ഞെല്ലാം ഞാൻ അനുഭവിക്കണം. എന്ന് വെച്ചാ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചു മുമ്പ് നടന്നതൊക്കെ. ഒരു ദൈവങ്ങളും പൊറുക്കല്ല, അതുപോലുള്ള ചതികളാ ചെയ്തത്. മോചിതയുടെ ഉൾപ്പെടെ പല കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തി. അതിൻ്റെ ഫലം അനുഭവിക്കാതെ പറ്റോ? എല്ലാം ചെയ്ത ശേഷം അവന്റെ കുറ്റബോധം, എത്ര പുണ്യം ചെയ്താലും എത്ര പശ്ചാത്തപിച്ചാലും നിന്റെ തലയിൽ വീണ ശാപം ഒഴിഞ്ഞു പോവില്ലടാ. കിടക്ക് കുറച്ചു നാളിങ്ങനെ. നിങ്ങളുടെ ഭർത്താവും നന്ദനുമൊക്കെ കുത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അത് അങ്ങേര് തന്നെയാ പറഞ്ഞത്, അങ്ങേരാ കുത്തിയെന്ന്. എന്റെ കെട്ടിയോ? അങ്ങേർക്കൊരിക്കലും അതിനുള്ള ചങ്കുറപ്പില്ലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ കുത്തിയത് എന്റെ മരുമോൻ തന്നെയായിരിക്കും. എന്നിട്ട് ആ കുറ്റം എന്റെ കെട്ടിയോൻ ഏറ്റെടുത്തതാ. നടക്കാത്തൊന്നും പറയണ്ട, പോയി ചോദിക്ക് മോനോട് സത്യം എന്താണെന്ന്. മൊഴിയെടുക്കാൻ ചെന്ന എന്നോട് കുത്തിയത് ആരാണെന്ന് അറിയില്ലെന്നവൻ പറഞ്ഞേ. അവനവന്റെ അച്ഛന്റെയോ നന്ദന്റെയോ പേര് പറഞ്ഞാലും സാറത് മുക്കുമല്ലോ. ഇങ്ങനെ ഒരവസ്ഥയിലായിപ്പോയി, അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ തന്നേനെ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നിരപരാധികളെ കൊണ്ട് അപരാധം ചെയ്യിക്കുന്ന നിങ്ങളുടെ മോൻ ഈ പറഞ്ഞ ആരുടെയെങ്കിലും പേര് പറഞ്ഞാലും ഞാനത് വിഴുങ്ങിയേനെ. ഭാഗ്യവശാൽ അത് പറഞ്ഞിട്ടില്ല. ഇവിടെ മരിക്കേണ്ടവനകത്ത് കിടക്കുന്നേ, എന്നാൽ അച്ഛനും നന്ദനും ജയിലിൽ കിടക്കേണ്ടവരല്ല. അവർക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. ക്ഷമിച്ച് ക്ഷമിച്ച് മടുത്തപ്പോ സഹി കിട്ടപ്പോ ചെയ്ത പ്രവൃത്തി, അതിന് ഉത്തരവാദി അച്ഛനായാലും നന്ദനായാലും അതധികമാണെന്ന് ആർക്കും പറയാനാവില്ല. നിങ്ങളുടെ മോനും മോൾക്കും അപകടം ഉണ്ടാവുന്നതിന് മുൻപ് നിങ്ങൾക്ക് അടി കിട്ടേണ്ടത്. ഒരർത്ഥത്തിൽ അവരുടെ കുട്ടിക്കാലത്തെ നിങ്ങൾ അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ, പ്രസവത്തോടെ മരിച്ചിരുന്നെങ്കിൽ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അച്ഛന്റെ മക്കളായി അവർ ജീവിച്ചേനെ. അവര് നല്ലത് മാത്രം ചിന്തിച്ചേനെ, പ്രവർത്തിച്ചേനെ. എന്തൊക്കെ ആയാലും ശരി, ഞാൻ കേസ് കൊടുക്കും. പിന്നെ കോടതിയിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പറയുകയും ചെയ്യും. നാവർക്കടി, മക്കളെ കൊലക്ക് കൊടുത്തിട്ട് ആരോടാ നിന്റെ ഈ ഭീഷണി? തെളിവില്ലാത്തോണ്ട് കേസ് ബലക്കാനൊന്നും പോകുന്നില്ല. ഇനി അബദ്ധവശാൽ നന്ദനോ അച്ഛനോ അകത്തായാൽ പിന്നെ നിന്റെ മോളും അകത്താം, മാനുവലിനെ കൊന്ന കുറ്റത്തിന്. അതുകൊണ്ട് നാവടക്കി നിന്നാ മതി. നിന്റെ മോൻ പറഞ്ഞതാ സത്യം, ഈ കേസിലെ പ്രതികളെ ആർക്കും അറിയില്ല. മൊഴിയെടുത്തു, കുത്തിയാളെ കണ്ടില്ല നന്നരൻ പറഞ്ഞത്. ഒരുപക്ഷെ കൊത്തുകൊണ്ട ശേഷം അവന് ബോധോദയുണ്ടായി കാണും, നല്ലത് പറയണം ചെയ്യണം എന്ന് തോന്നിക്കാണും. അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല, അതുകൊണ്ട് നല്ലൊരു മാവ് കണ്ടുവച്ചേക്ക് ശവോടക്കിന്. പൈസയിലേക്ക് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളും നിന്റെ മരുമകളായി കഴിഞ്ഞതല്ലേ അവിടെ.
ഞാനാ കുത്തിയെന്ന് പോലീസിന്റെ മുന്നിൽ പോയി കീഴടങ്ങി പറഞ്ഞതാ. പിന്നെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? കുത്തിയാളെ കണ്ടില്ലെന്ന്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോ വെറുതെ എന്തിനാ അച്ഛന്റെ പേര് മോചിതയോട് പറയുന്നത്? ഇനി വാക്കത്തി നാരൻ എന്നുള്ള പേര് എനിക്ക് വേണ്ട. മരിക്കുമെന്നാ വിശ്വാസം. രക്ഷപ്പെട്ട പഴയതൊക്കെ മറന്നിട്ട് നല്ലവനായി ജീവിക്കണം. നീ പറയണതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അച്ഛൻ വിശ്വസിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. അച്ഛൻ വിശ്വസിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കൊല്ലണമായിരുന്നു അച്ഛൻ എന്നെ. അത് ചെയ്യാൻ മറ്റാരെക്കാളും അർഹതയുള്ളത് അച്ഛനാ. എന്നിട്ടും അച്ഛനത് ചെയ്തില്ല. ഇനി സമയമുണ്ട്. കഴുത്തൊന്ന് പിടിച്ച് തിരിച്ചാ മതി. കൊല്ലാൻ വന്നതാണോ മക്കളെ ഇയാള്? ഇങ്ങനെ നന്ദനും കൂടെ അല്ലേ നിന്നെ ഈ പരുവത്തിലാക്കിയത്? എന്നിട്ട് മുടിഞ്ഞു ഒരുത്തി വന്നപ്പോ നിന്നെ കുത്തിയത് ആരാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ എന്തിനാ? എനിക്കിനി ആരെയും പ്രതിയാക്കണ്ട അമ്മേ. ആരെങ്കിലും എന്നെ കുത്തിയിട്ടുണ്ടാക്കി അതെന്റെ കയ്യില് പോണ്ട തന്നെയാ. അത് ഞാൻ അർഹിക്കുന്നവനാ. എന്താടാ നിനക്ക് കുത്തുകൊണ്ടപ്പോ തലയ്ക്ക് വെളിവില്ലാതായോ? എന്റെ നില ഗുരുതര. ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാ. ആ നേരത്ത് 5 പൈസ പോലും എടുത്ത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ സഹതാപത്തിന്റെ പേരിലെങ്കിലും ആരെങ്കിലും നിന്നെ സഹായിച്ചു പറ്റൂ. അയാളാ എന്നെ കുത്തിയത്. ഇനി അയാൾ തന്നെ എന്നെ സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ. ഇവിടെ നിന്നൊന്ന് എഴുന്നേക്കാൻ പറ്റിയ അയാളുടെ നെഞ്ചു നോക്കി തന്നെ ഞാൻ കുത്തും. ആ നന്ദൻ എന്ന് പറയുന്നവനെ നാടൻ പോകുമ്പറിഞ്ഞ് ഞാൻ കൊല്ലും. പിന്നെ ഇവിടെ യഥാർത്ഥ പ്രതികളുടെ പേര് പറഞ്ഞ ആ മോചിത എന്ന് പറയുന്നവള് മൊഴി മാറ്റി എഴുതും. എന്നിട്ട് ഡോക്ടർമാരോട് ശുപാർശ ചെയ്യും എന്നെ കൊല്ലാൻ. അതൊഴിവാക്കാൻ തൽക്കാലം ഇങ്ങനൊരു കളി കളിച്ചേ പറ്റൂ. അച്ഛനെ വീഴ്ത്തിയതോടെ പൂർണ്ണമായിട്ടും വെറുത്തു അവനെയും അവന്റെ പെങ്ങളെ. രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല പോലെ ഡോക്ടർമാർ ഉറപ്പൊന്നും പറയുന്നില്ല. നിന്നെ അങ്ങ് കൊല്ലട്ടടാ. കഴിവ് കെട്ടവനൊക്കെ മരിക്കണവടാ മന്ദബുദ്ധി.